കയ്യേറ്റക്കാർ പറയുന്നതോ വേദവാക്യമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജു അബ്രഹാം എം എൽ എ, ശക്തമായ രണ്ട് കയ്യേറ്റ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. പക്ഷേ ഗുരുതരമായ ഈ ആക്ഷേപത്തെ മുഖവിലേക്ക് പോലും എടുക്കാതെ എന്താണോ ആരോപണ വിധേയർ പറയുന്നത് അത് വേദവാക്യമായി കണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. എന്നുവെച്ചാൽ ഈ സർക്കാർ കയ്യേറ്റക്കാർക്കൊപ്പമാണ് എന്നാണോ, സർക്കാരിൻ്റെ കാവലോടെ കയ്യേറ്റം ഇനിയുള്ളവർക്കും നടത്താമെന്നാണോ? സത്യത്തിൽ ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം കോൺഗ്രസിൻ്റെ പ്രമോദിയാണ് കൊണ്ടുവന്നത്. സത്യത്തിൽ നിയമസഭയുടെ ഏതാണ്ട് ഒരു മണിക്കൂർ വേസ്റ്റാക്കി എന്ന് വേണമെങ്കിൽ സത്യത്തിൽ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഒരു വാക്കത് മാത്രമാണ് അത്. കാരണം അടിയന്തര പ്രമേയത്തിൽ പോലും സ്പെസിഫിക്കായ ആക്ഷേപമില്ല. ഒടുവിൽ ആക്ഷേപം ഉന്നയിച്ച് മറുപടി, വ്യക്തിപരമായ മറുപടിക്ക് വേണ്ടി തോമസ് ചാണ്ടിക്കും അൻവർ എം എൽ എക്കും അവസരം കൊടുത്തു സ്പീക്കർ. ആ മറുപടി വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഏതെല്ലാം സംഭവങ്ങളാണോ നടന്നിട്ടുള്ളത്, അത്തരം കാര്യങ്ങളുടെ എല്ലാം അനുമതി, 90% അനുമതി, അതിൻ്റെ ഫണ്ട്, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അതുകൊണ്ട് എന്താണ്? തീർച്ചയായിട്ടും അല്ല, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അത് കൊടുക്കുമോ? പ്രത്യേകിച്ചും അല്ലല്ല, ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. അതായത് അവർ ആക്ഷേപം ഉന്നയിക്കുന്നു, അവരെ പ്രതിരോധത്തിലാക്കാൻ ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം ഇതാ, നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ ജനപ്രതിനിധികളായിരുന്നപ്പോൾ അല്ലെങ്കിൽ മന്ത്രിമാരായിരുന്നപ്പോൾ ചെയ്തിരിക്കുന്ന സഹായമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈകോർത്തങ്ങ് പിരിയാം, കൈകൊടുത്ത് പിരിയാം എന്ന നിലപാടാണ് എങ്കിൽ അത് വേസ്റ്റല്ല, അത് വേസ്റ്റല്ല, അത് ഒത്തുതീർപ്പാണ്. അത് നിങ്ങളവിടെ വെറുതെ ഈ അടിയന്തര പ്രമേയത്തിൻ്റെയൊക്കെ ഒരു ചുവട് പിടിച്ച് പരസ്പരം വൈരികളായി കുറേ നേരം അഭിനയിച്ചെങ്കിലും പരസ്പരം കൈകൊടുത്ത് കെട്ടിപ്പുണരുന്നതാണ് പിന്നീട് കാണുന്നത്. ഒരിക്കലുമല്ല. ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ റിസോർട്ട് സത്യത്തിൽ അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നത് എത്ര ഉന്നതനാണെന്നുണ്ടെങ്കിലും ഈ സർക്കാർ സംരക്ഷിക്കില്ല. അതിന് നമുക്കിടെ പൊതുവാചകം അല്ല, അതെ, പൊതുവാചകം മാത്രമല്ല, അദ്ദേഹം അത് തെളിയിച്ചു കൊടുത്ത മുഖ്യമന്ത്രിയാണ്. അത് കേരളത്തിൽ ഇത്രയും ധീരതയോടും ചങ്കൂറ്റത്തോടും കൂടി ആർജവത്തോടും കൂടി തീരുമാനമെടുത്ത ഒരു മുഖ്യമന്ത്രി അദ്ദേഹം മാത്രമാണ്. ഒന്ന്, രണ്ട്, തോമസ് ചാണ്ടിയുടെ റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു സെന്റ് അതിനകത്ത് കയ്യേറ്റം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കയ്യേറ്റക്കാരനെ കൊണ്ട് പറയിക്കാമോ, എന്റെ കയ്യിൽ ഒരു സെന്റ്? ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഈ എം എൽ എ സ്ഥാനവും പൊതുപ്രവർത്തനവും ഇതൊക്കെ വീരവാദം അവസാനിപ്പിക്കാം, ഇതൊക്കെ വീരവാദം അല്ലല്ല. ഒരു നിമിഷം, ഇതിന് ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ പറയേണ്ടത് എങ്ങനെയാണ് ആർജവത്തോടെ? ശരി, മുഖ്യമന്ത്രി താങ്കൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലപാടെടുത്താലാണ് അത് വീരസ്യം പറയലല്ലാത്തത്. അതായത് എൻ്റെ ഒപ്പമുണ്ട് മുഖ്യമന്ത്രി, പിന്നെ ഞാൻ പറയുകയാണ് പ്രതിപക്ഷ നേതാവേ നിങ്ങൾ അങ്ങോട്ടേക്ക് വരൂ, നിങ്ങൾ വന്ന് പരിശോധിക്കൂ, അതിനുശേഷം നിങ്ങൾ പറയൂ ഞാൻ ഇവിടെ കയ്യേറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ മന്ത്രിപ്പണിയല്ല എം എൽ എ പണി വരെ വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് പോകും. വെറും ഈ വീരസ്യം പറച്ചിൽ വാചകമടി മാത്രമാണ്. കാരണം കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണ സംവിധാനമുണ്ടോ? അപ്പോൾ ഇല്ലാത്തൊരു അന്വേഷണ സംവിധാനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു കയ്യേറ്റത്തെ മറയ്ക്കാൻ കഴിയുന്നു, ഒത്തുതീർപ്പാണ് നടന്നത്? ഒരിക്കലുമല്ല. കാരണം ഇവിടെ നമ്മുടെ നിരവധി അന്വേഷണ സംവിധാനങ്ങളുണ്ട്. തോമസ് ചാണ്ടി എന്തിനു വേണ്ടി അന്വേഷണം ആവശ്യപ്പെടണം? കാരണം തോമസ് ചാണ്ടി പറയുന്നു അദ്ദേഹം തെറ്റുകാരനല്ല, അദ്ദേഹം ഒരു സെൻറ് സ്ഥലം കയ്യേറിയിട്ടില്ല, അദ്ദേഹം ഗൾഫിൽ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് അദ്ദേഹം ഒരു റിസോർട്ട് അവിടെ നിർമ്മിച്ചു. ഇനി അദ്ദേഹത്തിന്റെ ഈ വിയർപ്പിന്റെ വില അറിയുന്ന രാജു അബ്രഹാം പറഞ്ഞാലും മതി, ഇല്ല കഴിഞ്ഞില്ല. അവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ അദ്ദേഹം പരിഹരിച്ചത് ആ ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ അങ്ങോട്ടേക്ക് നികത്തി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കുവൈറ്റിൽ ഇപ്പോഴും കയറാൻ കഴിയുന്നത്. അത് അദ്ദേഹം ജയിലിൽ പോയി കിടക്കട്ടെ, നമുക്കതൊരു നമ്മുടെ അജണ്ട. അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ വഴി പറയുമ്പോൾ അതിൽ വിയർപ്പ് മാത്രമല്ല ഉള്ളത്, തട്ടിപ്പുകളുമുണ്ട്. അത് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല വേണു പറയുന്നതിനോട്. കാരണം ഒരു നോട്ടീസ് അങ്ങയുടെ പേരിൽ ഇട്ടിട്ടില്ല എന്തായാലും. അല്ല, തീർച്ചയായിട്ടും അത് വിയർപ്പിന്റെ വഴിയെ പോകുന്ന ആൾക്ക് ഇന്റർപോൾ, അദ്ദേഹം തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കട്ടെ ശിക്ഷ. നമ്മുടെ മുമ്പിൽ പക്ഷേ ഈ വിഷയങ്ങൾ വന്നിട്ടില്ല,
ഇന്ന് യു ഡി എഫ് പോലും നിയമസഭയിൽ അത് പറഞ്ഞിട്ടില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്ന ശരിയല്ല. നമുക്ക് അത് നമ്മളെനിക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, അവിടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അനുമതികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി കൊടുക്കുമോ? ജില്ലാ കളക്ടറുടെ മറ്റ് ചില സംഭവങ്ങൾ വന്നപ്പോൾ അവിടെയെല്ലാം കൃത്യമായ അനുമതികൾ അദ്ദേഹം വാങ്ങിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായ അനുമതികൾ വാങ്ങുമ്പോൾ ഒരു കാര്യം കൂടി വേണു, അദ്ദേഹം എം എൽ എ ആകുന്നതിന് മുമ്പ്, എം എൽ എ ആയതിനു ശേഷം ഇതെല്ലാം വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് സംശയം വേണമെങ്കിൽ വിട്ടുകൊടുക്കാമായിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇതെല്ലാം വാങ്ങിയിരിക്കുന്നു. അല്ലല്ല, ഏത് വാങ്ങിയെന്ന്? ഇപ്പൊ 2006 എം എൽ എ ആകുന്നത് അങ്ങ് പറയുന്നത് ശരിയാണ്. 2000 എന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്താണ് ഈ ലേക്ക് പാലസ് റിസോർട്ടിന്റെ കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നത്. പക്ഷെ പിന്നീട് 7 മുൻപാണ് ഈ പറയുന്ന വിവാദമായ നടപടികൾ, 5 മുൻപാണ് വിവാദമായ മറ്റ് നടപടികൾ, ഇതെല്ലാം അദ്ദേഹം എം എൽ എ ഇരിക്കുന്ന കാലത്താണ്. അതിനേക്കാൾ പ്രധാനമായും എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രീ രാജു അബ്രഹാം, ഇപ്പൊ കുവൈറ്റിന്റെ കാര്യം ഇവിടെ ഇടണ്ട എന്ന് പറഞ്ഞു, കുട്ടനാടിന്റെ കാര്യം ഇടാമല്ലോ. തീർച്ചയായിട്ടും കുട്ടനാടിന്റെ കാര്യത്തിൽ എന്തായാലും മുഖ്യമന്ത്രി ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിവിടെ മുഖ്യമന്ത്രിയാണ് എങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പ്രതിനിധികളാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും. അവിടെ നമുക്കൊരു തദ്ദേശ സംവിധാനമുണ്ടല്ലോ. അവിടെ ഒരു കൗൺസിലർ ജി സുധാകരൻ പറയുകയാണ് ആ കൗൺസിലറിൽ നിന്നും കത്ത് വാങ്ങിക്കൊണ്ടുവരണം എന്ന് തോമസ് ചാണ്ടിയോട്. നിങ്ങളുടെ കൗൺസിലറാണ്, കൊടുക്കുന്നില്ല, ഇതേ റോഡിന് കൊടുക്കുന്നില്ല, കാരണം അത് ജനങ്ങളിൽ നിന്ന് വരുന്നൊന്നും ആവശ്യമല്ല, ഇത് തെറ്റായൊരു വഴിയിലേക്ക് പോകുന്നതാണ്, അതിന് എൻ്റെ കത്തില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ കെ ബാബുവിനെ പറ്റി പറയുന്നു, നിങ്ങൾ പി ജെ കുര്യനെ പറ്റി പറയുന്നു, നിങ്ങളെന്തുകൊണ്ട് ഈ കൗൺസിലറെ പറ്റി പറയുന്നില്ല? 2, ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള നിങ്ങളുടെ തന്നെ അംഗം ഈ കാര്യത്തിൽ ജയപ്രസാദ് എന്ന അംഗം ഹൈക്കോടതിയിലേക്ക് വരെ പോയില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന റവന്യൂ സംവിധാനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും പരാതിക്കാരനായി പോയി, കൗൺസിലറാണ്, അവിടെയൊക്കെ തെറ്റായ വഴിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്തുകൊണ്ട് ജയപ്രസാദിനെ പറ്റി മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ഇന്ന് വി ടി ബൽറാം ഉദ്ധരിച്ച രതി എന്നാണെന്ന് തോന്നുന്നു ആ കൗൺസിലറുടെ പേര്? ജി സുധാകരന് കത്തുകൊടു, ജി സുധാകരൻ ആവശ്യപ്പെട്ടിട്ട് തോമസ് ചാണ്ടിക്ക് വേണ്ടി കത്ത് കൊടുക്കാഞ്ഞ കൗൺസിലർ, അവരുടെ പേരെന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ ബാബുവിൻ്റെയും പി ജെ കുര്യൻ്റെയും കാര്യം പേരുകൾ പറയുന്ന എന്തിനാണ്? ഒത്തുതീർപ്പാണ്. അല്ല, കെ ബാബു നമ്മുടെ മന്ത്രിയായിരുന്നു, പി ജെ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്നു. എന്റെ ലളിതമായ ചോദ്യം, ഇന്ന് മുഖ്യമന്ത്രി പറയുകയാണ് ഈ അടിയന്തര പ്രമേയ കർത്താവ് 32 ഫയലുകൾ പോയി എന്ന് പറയുമ്പോൾ ആ മുനിസിപ്പാലിറ്റി അവർ ഭരിക്കുന്നതല്ലേ? അവിടെ വിവരങ്ങൾ അന്വേഷിച്ചുകൂടെ? ഫയലുകൾ എവിടെയാണ് എന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടാകുമായിരുന്നോ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് തിരിച്ചൊരു ചോദ്യം. അതേ മുനിസിപ്പാലിറ്റിയിൽ അങ്ങയുടെ പാർട്ടിയുടെ കൗൺസിലറായ ജയപ്രസാദ് എന്തിന് ഈ വ്യക്തിയുടെ കയ്യേറ്റത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോയി? ആ ഹൈക്കോടതി ഈ കയ്യേറ്റത്തെ സമർത്ഥിക്കുന്ന RDO റിപ്പോർട്ടിന്മേൽ നടപടികൾ എടുക്കൂ എന്ന് കളക്ടറോട് പറയുന്നു. ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കളക്ടർ പ്രത്യേകിച്ച് മറ്റൊരു RDOയെ വെച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു കുഴപ്പവും ഇല്ല എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കൊടുക്കുന്നു. സി, ഒരു കൗൺസിലറിന് ആ കൗൺസിലിൽ ഉള്ള കാര്യങ്ങളെപ്പറ്റി തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു റോഡ്, ആ റോഡ് മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ ആസ്തി രജിസ്റ്ററിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഫണ്ടും അവിടെ കൊടുക്കാം. അവിടെ ഞാൻ പറയട്ടെ, വേണു ഞാൻ പറയട്ടെ, അവിടെ അങ്ങ് ധാരാളം പറഞ്ഞു, ഞാൻ പറയട്ടെ, ഇല്ല അല്ലല്ലോ, എന്റെ മറുപടി കേൾക്കാൻ അങ്ങ് തയ്യാറാകണം. അല്ലല്ലോ, ഇല്ല വേണം ശരിയല്ല, അത് ഞാൻ സമ്മതിക്കാം. ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ള അവസരം തരൂ നിങ്ങൾ. ഇവിടെ പഞ്ചായത്ത് രജിസ്റ്ററിലുള്ള അവിടുത്തെ പണ്ടത്തെ നടവരമ്പ്, അതിന് 4 ഉണ്ട്, അതിന് 3 ഉണ്ട്, അത് വികസിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് നിയമപരമായ 100% പരിരക്ഷയുണ്ട് ഇവിടെ. ആ പരിരക്ഷ ഉള്ളപ്പോൾ ഏത് ഫണ്ടും നിയമപരമായി കിട്ടും. രാജ്യസഭാ MPയുടെ ഫണ്ട് ഇന്ത്യയിൽ ഏത് റോഡിനും അദ്ദേഹത്തിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ നിയമപരമായി 100% നിയമപരമായിട്ട് മാത്രമേ ഇവിടെ ആ ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളൂ. അതിന് നമുക്ക് ഒരു നിയമപരമായി നടത്തിയ ഒരു നടപടിക്രമത്തെ നമുക്ക് അധാർമികം. ഇവിടെ താങ്കൾ പറയുകയാണ് രണ്ട് കൗൺസിലർമാർ അവരവിടുത്തെ ഒരു കാര്യം പറഞ്ഞു, അത് അവിടെ നിൽക്കട്ടെ. രാജ്യം മുഴുവൻ പണം നൽകാൻ കഴിയുന്ന MP ഇവിടെ ഇരിക്കുകയല്ലേ?
നമുക്ക് ആസ്തി ഫണ്ടിലേക്ക് അത് വകവയ്ക്കുകയാണ് എങ്കിൽ എല്ലാം നിയമവിധേയമാണല്ലോ എന്ന് ചെറിയ ശബ്ദങ്ങളെ കേൾക്കാതിരിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, വലിയവന് വേണ്ടി മാത്രം വായ തുറക്കുന്ന ഈ സമീപനമുണ്ടല്ലോ, ഇതാണിന്ന് നിയമസഭയിലും കണ്ടത്. ഒരിക്കലും ഞാൻ അങ്ങനെ വ്യക്തിപരമായി പറയും, ഒരിക്കലുമല്ല. അവിടെ വളരെ ക്ലിയറായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, 22 കുടുംബങ്ങളുള്ള ഒരു പട്ടികജാതി കോളനിയുണ്ട്. ആ കോളനിയിലെ ആളുകളാണ് ഒരുമിച്ച് വന്ന് ഈ എം പിമാരോട് നിവേദനം നൽകിയിട്ടുള്ളത്, കെ ബാബുവിന് നിവേദനം നൽകിയിട്ടുള്ളത്. തോമസ് ചാണ്ടി വിചാരിച്ചാൽ എത്ര പേരെയാണ് നാട്ടുകാരുടെ വേഷം കെട്ടി. ഒരു നിമിഷം, എനിക്കറിയാം ശ്രീ രാജു അബ്രഹാം അങ്ങയുടെ മണ്ഡലത്തിൽ ഒരു മരണം നടന്നാൽ അങ്ങയുടെ ഡ്രൈവറുടെ കൈവശം ഒരു റീത്തും കൊടുത്തുവിട്ട് 500 രൂപയും കൊടുത്തു വിടുന്ന ഒരു ജനപ്രതിനിധി അല്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ പിന്നെ ചോദിക്കരുത്. ആരാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അങ്ങേക്കും മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ അങ്ങനെ വരുമ്പോൾ നാട്ടുകാരുടെ വേഷം കെട്ടിച്ച് കൊണ്ടുവരാനും കഴിയും, വോട്ടറുടെ വേഷം കെട്ടിച്ച് കൊണ്ടുവരാനും കഴിയും ഇത്തരം വലിയ ആളുകൾക്ക്. ഇന്നൊരാൾ ഹുങ്ക് പറയുന്നത് കേട്ടില്ലേ, ഞാൻ പി കെ ബഷീറിനോട് മത്സരിച്ചു സ്വതന്ത്രനായി, 10,000 വോട്ട് മാത്രമായിരുന്നു കുറവ്. ഞാൻ പിന്നെ പോയി വയനാട്ടിൽ മത്സരിച്ചു, അവിടെയും എനിക്ക് ഒരുപാട് വോട്ട് കിട്ടി. പിന്നെ എന്നെ ഇടത് സ്വതന്ത്രനാക്കി, അപ്പം ഞാൻ ജയിച്ച് കയറി. ആര്യാടൻ ഷൗക്കത്തിന് എന്നോട് വിരോധം. അപ്പോൾ ഇങ്ങനെയാണ് ജനാധിപത്യത്തെ നിങ്ങൾ പരിപോഷിപ്പിച്ചുകൊണ്ട് വരുന്നത് ശ്രീ രാജു അബ്രഹാം. ഞാൻ ഉദ്ദേശിച്ച അൻവറിൻ്റെ കാര്യമാണ്, പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്, താങ്കൾക്കറിയാം. നിങ്ങളിങ്ങനെ പരിപോഷിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കൗൺസിലർമാരെ കണ്ടുകൂടാ. നിങ്ങൾക്ക് അൻവറിനെയും തോമസ് ചാണ്ടിയും ഒക്കെയാണ് വേണ്ടത്. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തിനാണ് ഈ ലേക്ക് പാലസിലെ സുഖാലസ്യത്തിൽ ഇരിക്കുമ്പോൾ ഈ പി ജെ കുര്യന് 500,000 രൂപ കൊടുക്കാൻ തോന്നുന്നത്? പിന്നെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും 500,000. ഇപ്പം ഇസ്മയിലും കൊടുക്കുന്നുണ്ട്, അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്, ഒരു ആലസ്യത്തിലായിരിക്കും. ആ ഘട്ടത്തിലായിരിക്കും ഈ നാട്ടുകാരുടെ നിവേദനങ്ങൾ കാണുമ്പോൾ ആ ഭാഗത്തെ വികസന കുറവിനെ പറ്റിയുള്ള ഒരു ഉത്കണ്ഠ വന്നുകൊണ്ട് ഈ നാട്ടുകാർക്ക് എന്നാൽ പിന്നെ ഈ രാജ്യസഭാ എം പി എന്നതിൽ കുറച്ച് ഫണ്ട് കൊടുത്ത് കളയാം, ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണല്ലോ, വയറ് നിറഞ്ഞിരിക്കുകയാണല്ലോ, ഇനി പരാതി കേൾക്കാം എന്നൊരു മൂഡ് വന്നപ്പോൾ ചെയ്ത കാര്യമാണോ ഇത്? അങ്ങനെ പി ജെ കുര്യൻ ചെയ്തതിൻ്റെ ഈ ഒരു ദുഷ്കൃതിയാണോ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ശക്തമായി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിയാത്ത പരുവത്തിലാക്കിയത്? അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മറുപടി എനിക്കറിയാവുന്ന കാര്യങ്ങളെ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് തൊട്ട് മുമ്പ് എനിക്ക് ഈ രാജു അബ്രഹാമിൻ്റെ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു മറുപടി കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ്, സി പി എമ്മിൻ്റെ നേതാവ് ശ്രീ പിണറായി വിജയനും ഇദ്ദേഹത്തെ അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളുമൊക്കെ ഇത്തരം വിഷയങ്ങളോടുള്ള അവരുടെ ഒരു സമീപനത്തിൽ വന്നൊരു മാറ്റമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ സമീപനം നമുക്ക് വളരെ ശ്രദ്ധേയമായിരുന്നു. കേരളത്തിൽ സി പി എം മത്സരിപ്പിച്ച ഒരു 10 സ്ഥാനാർത്ഥികൾ ഇതുപോലെയുള്ള ആളുകളാണ്. അവർക്ക് നിയമവുമില്ല, പാർട്ടിയില്ല, ആശയവുമില്ല, ആദർശവുമില്ല. ഇതുപോലെയുള്ള ആളുകളെ വിലക്കെടുത്താണ്, നിർത്തിയാണ് ഈ പറയുന്ന വിജയമൊക്കെ സംസ്ഥാനത്ത് നേടിയത്. അതാണ് ശ്രീ ഈ പറയുന്ന ഇതൊക്കെ ഈ അൻവറിൻ്റെ കാര്യമാണെങ്കിലും അബ്ദുറഹ്മാൻ്റെ കാര്യമാണെങ്കിലും ഈ പറയുന്ന പിന്നെ ചാണ്ടിയുടെ കാര്യമാണെങ്കിലും അതുപോലെ എത്രയോ ആളുകൾ, മുകേഷ് തുടങ്ങി എത്രയോ ആളുകളെ നിർത്തിയിരിക്കുന്നു. ഇതൊക്കെ സി പി എം ഒക്കെ അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നൊക്കെ എത്രയോ ജോസഫ് വാഴക്കൻ വിളവെടുക്കാൻ കഴിയുന്ന പാകത്തിൽ നല്ല ഫല സിദ്ധിയോടെ നിൽക്കുന്ന, നല്ല ഫലം കായ്ക്കുന്ന ഒരു മരമായി ഇവരെ രണ്ടുപേരെയും വളർത്തിയതിൽ നിങ്ങളുടെ ഒരു വലിയ പിന്തുണയും ഉണ്ട് കേട്ടോ. അൻവർ എന്ന് പറഞ്ഞത് കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനി, അദ്ദേഹം ആ മേഖലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാതല ഭാരവാഹിയായിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ. ഇനി തോമസ് ചാണ്ടിയോ? തോമസ് ചാണ്ടിയും അതേ, നിങ്ങളുടെ കരപരിലാളനമേറ്റ് വളർന്നു വരികയായിരുന്നു. അതിൻ്റെ മുഴുവൻ ഫലവും ഇപ്പോൾ കൊയ്യുന്നത് ഇടതുപക്ഷമാണെങ്കിൽ അത് നിങ്ങളുടെ നോട്ടക്കുറവ്, നിങ്ങളുടെ വളർത്തുദോഷം. ഞങ്ങളുടെ നോട്ടക്കുറവല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. പക്ഷേ അവർക്കൊന്നും ഞങ്ങൾ ഈ പറയുന്ന പച്ച പർവ്വതാനി വിരിച്ചു കൊടുത്ത് അവരെയൊക്കെ ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഒന്നും ഒരു കാലത്തും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, ഒരു കാലത്തും കൊടുത്തിട്ടില്ല. ജോസഫ് വാഴക്കൻ 18 നിങ്ങളിപ്പോൾ ആട്ടിപ്പായിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തോമസ് ചാണ്ടി എന്ന ഭൂതം കുട്ടനാടിനെ സ്വന്തമാക്കുന്നത് നിങ്ങളാണ്. അതിന് ആദ്യം അവർക്കൊക്കെ
അവർക്കൊക്കെ സുരക്ഷിതമായിട്ടുള്ള താവളം അവിടെ ആണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർക്കൊക്കെ ആവശ്യം വന്ന്